എന്റെ പ്രൊഡിക്ഷൻ ചെന്നൈയാണ് ഗൈസ്. എന്താ പറയല്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ്. എന്ന് ഞാൻ പറയുന്ന ടൈമിൽ ഇപ്പൊ ടൈം എന്ന് പറയുന്ന ഏകദേശം 11:30 ആയിട്ടുണ്ട്. എക്സാക്ട് ടൈം നമുക്ക് ഇത്രയും നോക്കാം. 11:40 ആയേ. ഇന്നൊരു സാറ്റർഡേ ആണ്, ശനിയാഴ്ച ദിവസം. അപ്പൊ ഇന്ന് എന്തായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യണം ഗൈസ്. അപ്പൊ ഇന്ന് ഷോർട്സ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറയാം. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പൊ അതില് IPL പ്രൊഡിക്ഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ഇവിടെ സൈഡിൽ അതിന്റെ ഒരു കാർഡ് കാർഡ്. വേറൊരു സംഭവം ഉണ്ട്, ഇന്നലെ നമ്മൾ ആ ബലൂൺ പൊട്ടിച്ചതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടീമിനാണ് എടുത്തത്. അതെയാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ കണ്ടാൽ. അപ്പൊ ഞാൻ പറയാൻ വന്ന, ഇന്നലെ നമ്മൾ പൊട്ടിച്ചതിൽ എക്സ്ട്രാ ഒരു ബാക്കി ഒരു ബലൂൺ ഇരിപ്പുണ്ട്. കാണിച്ചു തരാം. ഇതായിരിക്കുന്ന ആ ബലൂൺ. ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ 1 ലിറ്റർ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് 2nd ലിറ്റർ എടുത്ത് വെച്ച് ഫില്ലാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കവളെ കുടിച്ചു. ഈ മഞ്ഞ ബലൂണിനകത്ത് ഏത് IPL ടീമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് ഷോർട്സ് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വിലയേറിയ ഒരു ട്രൈപോഡ് എന്റെ കയ്യിലുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിരിക്കുന്ന സംഭവം, ഇതാണ് നമ്മുടെ ലോകത്തിലെ ആരെ കയ്യിലും ഇല്ലാത്ത ട്രൈപോഡ് ഗൈസ്. ഭയങ്കര വില കൂടിയ സാധനവും. കണ്ടില്ലേ, ഇതിനെക്കാട്ടും വിലയുള്ള ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യേ. വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇത് വെച്ചാണ് എനിക്കിപ്പോ 1 lakh സബ് വരെ ആയത് തന്നെ ഈ ഒരു പാര കിട്ടി. ദിസ് ഈസ് മൈ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ചാണ് ഞാൻ കുറെ ഇഷ്ടം പോലെ വീഡിയോ എടുത്ത്. ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ, ഇപ്പൊ ബലൂണ് പൊട്ടിക്കാൻ പോകുന്ന വീഡിയോ ഇതിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ പൊട്ടിക്കാം. ഇതിലിപ്പോ ഏത് ടീമാണ് നമുക്ക് പൊട്ടിക്കാം? റെഡി, വാ. അതിന് മുമ്പേ അങ്ങ് പൊട്ടി. ഇതാണ് ടീം. ഏത് ടീമാണ് നോക്കാം. ഇതാണ് ടീം. ഏതാണ്? ഞാൻ കണ്ടില്ല. ഓ, രാജസ്ഥാൻ റോയൽസ് ഗൈസ്. രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കമന്റ് എടുക്കും. രാഹുൽ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ടൈമിൽ ഞാൻ പഞ്ചാബായിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു ടീമും ആയില്ല ഗൈസ്. രാഹുൽ പഞ്ചാബിൽ നിന്ന് മാറിയ ഒരു ടൈമിന് ശേഷം ഞാൻ പിന്നെ വേറൊരു ടീം ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതുവരെ കട്ട പഞ്ചാബ് ഫാനായിരുന്നു. പിന്നെ ധോണി ഭയങ്കര ഇഷ്ടമാണ്. ധോണിയിലെ ക്യാപ്റ്റൻസി കാര്യങ്ങളും എല്ലാം ധോണിയിൽ എന്താണ്, ധോണി മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% ഫോക്കസ് ചെയ്യുക, നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ റിസൾട്ടിൽ വരുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി നല്ലതാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ എന്താണോ കൂടുതൽ കൊടുക്കേണ്ടത് അത് കൂടുതൽ കൊടുക്കുക. അതായത് നമ്മൾ ഡൂ ഇറ്റ് 100% ചെയ്യുന്ന കാര്യം നല്ല 100% ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ധോണിയിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ക്യാപ്റ്റൻസി എല്ലാ സംഭവം, നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി വേൾഡ് കപ്പ്, T20 കപ്പ് എല്ലാം നേടുന്നതും ധോണിയാണ്. ധോണിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ചെന്നൈ ഫാൻ അല്ല ഞാൻ, പഞ്ചാബ് ഫാനാണ്. ഇപ്പം പഞ്ചാബിൽ ആരും ഇല്ല. എന്താണ്, രാഹുൽ പോയി. നോക്കാം, നമുക്ക് കാണാൻ തുടങ്ങിയിട്ട് RCB ഫാൻസ് ഒരുപാട് പേര്. ഇതുവരെയും കപ്പടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭാഗ്യമില്ലാതെ നടക്കുന്ന ഒരു ടീമാണ് RCB. RCB ഫാൻസിന് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇത്തവണ കപ്പടിക്കാൻ. എന്റെ പ്രൊഡിക്ഷൻ ചെന്നൈ ആണ് ഗൈസ്. എന്താ പറയാനില്ലേ, ചെന്നൈ വിജയിക്കും എന്നാണ് എന്റെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ചലഞ്ച് തന്നെ സെറ്റ് ചെയ്ത്. ഇൻഡ്യൂഷനായിട്ടുള്ള ഒരു തോട്ട് കറക്റ്റ് ആയിട്ട് അതിൽ കൺവേ ആയി, അതാണ് ആ കണ്ടന്റ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ടുള്ള ഒരു പണി കിടക്കുകയാണ്, ഷോർട്സ് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്താൽ മാത്രം പോലെ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അങ്ങനെ 3 പ്രോസസ് കിടക്കുകയാണ്. ഷോർട്സിനെ കണ്ടന്റ് ചെയ്യാൻ സംഭവം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഷൂട്ട് ചെയ്തെടുത്താൽ മതി, എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തു വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ്, ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഇന്ന് ഇടാനുള്ള വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഗൈസ് അത് ഞാൻ കാണിച്ചു തരാം. 20% ആയി, കണ്ടില്ലേ, ബാക്കിയും കൂടെ കേറാണ്ട് നമുക്കപ്പോ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ബാക്കിയും കൂടെ എക്സ്പോർട്ട് ആയിട്ട് പിന്നെ തമ്മിലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കുക ഗൈസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ടൈം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് ഗൈസ്. 2 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ 1 ലിറ്ററും 2 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വാ, ഇത് കണ്ട ഗൈസ്, പേരൊക്കെ ഇരുന്നാണ്ട്. വാവ്, ഓ, നല്ല പഴുത്തല്ല ഗൈസ്. എന്നാലും ഒരു പച്ചയ്ക്കും പഴുത്തതിന് ഇടയ്ക്കുള്ള ഒരു സംഭവമാണ്, നല്ല പഴുത്തിട്ടില്ല. ഓഹ്, കാണാൻ തന്നെ വേറെ ലെവല്. എന്റെ ദൈവമേ, ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മുളകോടിയൊക്കെ ഇട്ട് മറ്റേ കുപ്പിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കണ ഒരു സംഭവം ഉണ്ടല്ലേ, ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം. ഒടുക്കത്തെ ടേസ്റ്റ് ആണ് ആ സംഭവം. ആ നാച്ചുറൽ മണം ഭയങ്കരമായിട്ടുണ്ട്. എന്റെ ദൈവമേ, അടിപൊളി. മുളകോടിയൊക്കെ ഇട്ട് ചിക്ക ചിക്ക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. ഗായസ് ആവും, ഈ പേരൊക്കെ നമുക്കൊന്ന് ചെത്തി എടുക്കാം. ലാണ്ട് ഇതിന്റെ ഈ സംഭവമൊക്കെ ഇതാണ്ട്, ഇതൊക്കെ നമ്മൾ എടുത്ത് കളയണം. ഇത് ഒരു പഴുത്ത് കേട്ടാ. ആ, ചെത്തിയപ്പോഴാണ് മണം കഴിയും. ഇതിന്റെ ദൈവം, ചെത്തിയപ്പോ ഒരു രക്ഷയില്ലാത്ത മണം. ഈ സംഭവമൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ കട്ട് ചെയ്തു. തോലി അത്രയും കട്ട് ചെയ്ത് നമുക്ക് കളയാം. ആ, പൊളി. ഇനി ഞാൻ ഇവിടെ 2 പാത്രം എടുത്തിട്ടുണ്ടേ. നമുക്ക് ഈ കുഞ്ഞു പാത്രത്തിലൂടെ ഇനി കട്ട് ചെയ്യില്ല. ഓ, കണ്ട ദൈവമേ, ഒരു രക്ഷയില്ല. ഇനി ഇതിനെ ഓരോ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് 1, 2, 3. വാവ്, ഇനി ഒരു പീസ് കൂടെ നമ്മൾ അറിയാവുള്ളൂ. പൊളി ടേസ്റ്റ്. എന്റെ മോനെ, കട്ട് ചെയ്തപ്പോ എന്തൊരു ലെവൽ അല്ലേ. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ല. പീസിന്റെ കളർ കണ്ട. ഇനി ഇതിലാണ് മെയിൻ ഐറ്റം ആയിട്ടുള്ള മസാല ചേർക്കണം, അതെടുക്കാം.
മുളക് പൊടി ഉപ്പ് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം കുറച്ച്. ഓക്കെ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതിലോട് തട്ടണം. ആദ്യം ഒന്ന് മിക്സ് ആവട്ടെ. മുളക് പൊടിയുടെ കളറ് കാശ്മീരി ചില്ലിയാണ് തോന്നണം കണ്ടിട്ട്. വാ, ഈ കുഞ്ഞരയിലിട്ട് ചെയ്യണോണ്ടേ കാറ്റടിക്കാൻ പറന്നു പറഞ്ഞു മൂക്കിലോട്ട് കുറച്ച് കയറിയാന്ന് തോന്നണം. ഇനി ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്ത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഓക്കെ, രണ്ട് സ്പൂൺ. ഒന്നേ, ഓക്കെ, രണ്ടേ. ഓ, കളർ തന്നെ അങ്ങ് മാറി, കാണാൻ വേറെ ലെവല്. ഓ എന്റെ ദൈവമേ, കണ്ട ഈ ചുവന്ന കളറൊക്കെ, ദൈവമേ. ഓ, കാണാൻ അതിൻ്റെ ഒരു ഭംഗി. ഓ, ഓരോ പീസിൽ ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. അതിന് നമുക്ക് ഒരു ചരുവം കൂടെ വേണം. ഇതാ ഈ പാത്രം വെച്ച് അടയ്ക്കണേ സെറ്റ്. ഇനി ഇതിനെ നമുക്ക് ഷേക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഷേക്കണം ഗൈസ്, എങ്കിലും മാത്രം ഇതിന്റെ ആ മസാല എല്ലാ കാര്യങ്ങളും പിടിക്കുള്ളൂ. തനതിനെന്തിന്? ഇപ്പൊ നമ്മളെ സെറ്റ് ആയിക്കണം. ഇനി നമുക്ക് തുറന്നു നോക്കാം, പുറത്ത് നിന്ന് നല്ല ഓണമുണ്ട്. ഓ സെറ്റ്, കണ്ട എന്റെ ദൈവമേ, ആ ചുവന്ന കളറ് കണ്ട. ഓ, ആ പേരക്ക പിടിച്ചിരിക്കണം, ആ ജെല്ലിയും പേരക്കയും എല്ലാം കൂടെ ആയപ്പോ സെറ്റ്. ഇനി ടേസ്റ്റ് ചെയ്താ ടേസ്റ്റ് ഉണ്ടാന്ന് മാത്രം നോക്കിയാൽ മതി. ടേസ്റ്റ് ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ് ഗൈസ്, നോക്കാൻ മതി. ഓ, ഞാൻ ഇവിടെ ഒരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്, കണ്ട ഈർക്കിൽ നമുക്ക് കുത്തി നോക്കാം. ഇതാ ഇതിൽ നിന്നൊരു നല്ലൊരു പീസ് എടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓ ഓ എന്റെ ദൈവമേ, കാണാൻ എന്തൊരു ചേലേ, കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല എരിയും ഉപ്പും കൂടെ സമാസമാ, കറക്റ്റ് കറ കറക്റ്റ്. ഇതിന്റെ ആ ഫ്ലൂയിഡിൽ കൂടെ പിടിച്ചപ്പോൾ കറക്റ്റ് ലെവലിലിരിക്കും. പേരക്ക് നമ്മൾ ഷേക്ക് ചെയ്തപ്പോൾ ആ ഒരു ചെറിയ പഴുത്തിട്ടുള്ള പേരക്കായിരുന്നു, അപ്പോഴും അതും കൂടെ ആയപ്പോൾ സെറ്റ് ടേസ്റ്റ്. ഒന്നും ടേസ്റ്റ് ചെയ്യാം, ഈ പീസ് എടുക്കാം. വാ, കാണാൻ തന്നെ വേറെ ലെവൽ. ഒന്നുകൂടെ ആ സെറ്റ് ഞാൻ കഴിച്ചു പോകാം. അടിപൊളിയായ വേറെ ലെവല്. ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. സെറ്റ് ടേസ്റ്റ് ആയസ്, ഒരു രക്ഷയില്ല. ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ്, ആ പ്യാരക്കയുടെ ഫ്ലേവറോട് ഇത് ഇറങ്ങിയപ്പോൾ ടേസ്റ്റ് ബെസ്റ്റ്, വേറെ ലെവലിലോട്ടെ. ഐ ലൈക്ക് ഇറ്റ്. ഗായ്സ്, ഇപ്പോൾ ടൈം 5:50. ഉച്ചയ്ക്ക് ഫുഡും കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി തമ്മനയിലൂടെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്പാക്കി വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നേരെ പോയി കിടന്ന് ഉറങ്ങി. 2 മണിക്കൂർ കൂടുതൽ ഞാൻ ഉറങ്ങി. ഉറങ്ങി ഇപ്പോൾ നെണീച്ചേ ഉള്ളൂ. കൈയും കാലമൊക്കെ ഭയങ്കര വേദന, സൗണ്ടൊക്കെ അടച്ചിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇനി ഈവനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യണം. ഒരു 10-30 പേജ് വായിക്കണം. നമ്മൾ കംപ്ലീറ്റ് ആക്കാനുള്ള ബുക്ക് ബാക്കിയിരിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആകണം. അപ്പോൾ ഈ ഒരു ഉറക്കത്തിൻ്റെ ഈ ഒരു സംഭവം എല്ലാം കൂടെ മാറണമെങ്കിൽ ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായി ഒന്ന് സെറ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് കിട്ടും. ഗായ്സ്, അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിരുന്ന് നമ്മുടെ ബുക്ക് വായിക്കായിരുന്നേ, കാണിച്ചു തരാം. എന്റെ 100 പേജ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഒരു ചലഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. ജേണലിംഗ് എഴുതാൻ മുമ്പ് ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ജേണലിംഗ് എഴുതുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടും. എന്താണ് ആവേണ്ടത് അതിനെ നമ്മൾ എന്താണ് പ്രസന്റ്ലി ഡേ ബൈ ഡേയിൽ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു വിഷൻ ആയിരിക്കും നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് അതിൽ എഴുതുന്ന, നമ്മുടെ തോട്ട്സ് മൈൻഡിൽ വരുന്നത്. അത് നല്ല പോസിറ്റീവായിട്ട് പ്രസന്റിൽ എഴുതി അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ വേണോ എഴുതാം. സോ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ അതിനെ എഴുതി എഴുതി ഡെയിലി ബേസിൽ എഴുതി വരുന്നതോറും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷൻ എന്താണ്, നമ്മുടെ ഡ്രീം എന്താണ്, അതിന് ഒരു മെന്റൽ ക്ലാരിറ്റി, നമ്മുടെ വിഷൻ അത്രയും പക്കയാവും. കട്ടിക്കട്ടിയായിട്ടുള്ള ഒരു ഹാർഡ് ചലഞ്ച് തന്നിട്ടുണ്ട് ഗൈസ്. ചെയ്യാൻ വളരെ ടഫായിട്ടുള്ള ചലഞ്ചുകളാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുള്ള പഠിച്ച് റെക്കോർഡ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്തോ ബ്രേക്ക് ചെയ്യുന്നതോ ചെയ്ത് ഈ ഇടയ്ക്ക്. സോ അത്രയും പവർഫുൾ ആണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചലഞ്ചുകളാണ് പുള്ളി ചെയ്യുന്നത്. ഈ ബുക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വർത്തിട്ടാണ്. ഇത് നല്ല വർത്ത് ആയിട്ടുള്ള ബുക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മെന്റൽ ഹാർഡിനെസ് എന്ന് തന്നെ പറയണം, എന്ന് പറഞ്ഞാൽ അത്രയും ടഫ് ആവും നമുക്ക് ഒരു കാര്യത്തിൽ, ഹൈലി ഡിസിപ്ലിൻ ആവും. അപ്പൊ നമ്മുടെ മൈൻഡിന് അത്രയും പവർ വരും, മെന്റൽ കപ്പാസിറ്റി കൂടും. സോ വർത്തിട്ടാണ് ഗൈസ്. ഇനി കൂടുതൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓർമ്മിക്കില്ല. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:08 ഗൈസ്. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഒരു 2 മണിക്കൂർ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പൊ വീണ്ടും എടുത്ത് അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് അത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നാളെ ഇറങ്ങാനുള്ള വ്ളോഗാണ്. ഒരു 2.5 മിനിറ്റോളം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി ബാക്കിയും കൂടെ ഉണ്ട് ഗൈസ്. എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 11 മണി കഴിഞ്ഞ് ഇനി നമുക്ക് ഉറങ്ങിയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് 4 മണി തൊട്ട് ഒരു 9 മണി വരെ ആ എഡിറ്റിംഗ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. കൈ കാലൊക്കെ നല്ല വേദനയാണ് ഗൈസ്. എന്തായാലും നമ്മുടെ എഫേർട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് മുന്നോട്ട് തന്നെ കീപ് ഗോയിങ് ആയിട്ട് മുന്നോട്ട് തന്നെ നമ്മൾ പോയിരിക്കും. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. One idea life. Bye. Now it's finally time to see how this rivalry becomes a dynasty.